നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെ നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തേക്കില്ല ആലുവയിലെ വീട്ടിൽ വെച്ച് കാവ്യയെ ചോദ്യം ചെയ്യേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം തുടർ നടപടികളുടെ കാര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട് പത്മസ്വരോവരും വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യണം എന്നാണ് കാവ്യയുടെ നിലപാട് ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സുരാജിനെയും നാളെ ചോദ്യം ചെയ്യും ഇതിനായി ഇരുവർക്കും ക്രൈംബ്രാഞ്ച് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ദിലീപിനെ വീണ്ടും ജയിലിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കൊച്ചിയിലെ വിചാരണ കോടതിയിൽ ഹർജി നൽകി കേസിനെ സ്വാധീനിക്കാനോ അട്ടിമറിക്കാനോ യാതൊരു കാരണവശാലും ശ്രമിക്കരുത് ായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകിയത് ഇത് ലംഘിക്കപ്പെട്ടെന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടാൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം വിസ്താരം അട്ടിമറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ അപായപ്പെടുത്താനും ദിലീപിന്റെ ഭാഗത്ത് നിന്ന് കരുതി കൂട്ടിയുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് ആരോപിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലെ വിചാരണ കോടതിയെ സമീപിച്ചത് കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചെന്നും വിസ്താര നടപടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുമാണ് ആരോപണം തുടരന്വേഷണം നടക്കുന്നതിനാലും വിസ്താരം ഇനിയും ശേഷിക്കുന്നതിനാലും ജാമ്യം റദ്ദാക്കി ദിലീപിനെ ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഇതുവഴി തുടരന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ കുറയ്ക്കാമെന്നും ദിലീപ് ക്യാമ്പിനെ സമ്മർദ്ദത്തിൽ ആക്കാമെന്നുമാണ് പ്രോസിക്യൂഷൻ കണക്കുകൂട്ടുന്നത് കോടതി രേഖകൾ ചോർന്ന പ്രതിഭാഗം ആരോപണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസ് വിചാരണ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകി സായി ശങ്കറിൽ നിന്ന് വാങ്ങിയ ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അടിയന്തരമായി ഹാജരാക്കാൻ ദിലീപിന്റെ അഭിഭാഷകരോട് വധഗൂഢാലോചന കേസിലെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ തുടരന്വേഷണത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വിചാരണ കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതേസമയം തുടരന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നെന്ന പ്രതിഭാഗം പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയോട് വിചാരണ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പതിനെട്ടിന് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം അതേസമയം ദിലീപ് ഉൾപ്പെട്ട വധശ്രമ ഗൂഢാലോചന കേസിൽ ഇന്നലെ സൈബർ ഹാക്കർ സായി ശങ്കറിന്റെ രഹസ്യമൊഴി എടുത്തിരുന്നു ഇതിനു പിന്നാലെ സായി ശങ്കറിന്റെ പക്കൽ നിന്ന് വാങ്ങിവെച്ച ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ അടക്കമുള്ളവ ഉടൻ ഹാജരാക്കണമെന്ന് ദിലീപിന്റെ അഭിഭാഷകർക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി രാമൻപിള്ള അസോസിയേറ്റ് ആണ് നോട്ടീസ് നൽകിയത്